ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നൊരു സ്പെഷ്യൽ വണ്ടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BMW ഫൈവ് സീരീസ് വരുന്ന BMW 530D. അപ്പോൾ ഇത് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. BMW തന്നെ ഒരു സ്പോർട്ട് അല്ല, അതായത് ടോപ്പ് വേരിയന്റിൽ വരുന്ന BMW ഫൈവ് സീരീസ് വരുന്ന ഒരു വണ്ടിയാണ് ഇത്. ഒരു കസ്റ്റം റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാം. ഇതാണ് BMW 530D, 2008 മോഡലാണ്. അപ്പോൾ ഈ മോഡലിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, എം കിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വണ്ടി ഫുള്ള് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് റാപ്പിംഗ് ആണ് ഈ വണ്ടി, പെയിൻറ്റഡ് അല്ല, ഫുള്ളി റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ, അതിനാണ് ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അന്ന് വന്ന ആ സെയിം ഹെഡ്ലൈറ്റ് തന്നെ, അതിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല. അതായത് ഡ്യുവൽ ബീം പ്രൊജക്ടർ ബൈസണോൺ ഹെഡ്ലാംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇൻഡിക്കേറ്ററും DRLs ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഹെഡ്ലാമ്പ് വാഷർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ചേഞ്ച് ചെയ്തിട്ടുള്ള ബമ്പർ, എം കിറ്റ് വരുന്ന ബമ്പറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിലാണെങ്കിലും എം പെർഫോമൻസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ജെൽ ടൈപ്പ് നമ്പർ പ്ലേറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രില്ല് അന്ന് വന്ന BMW കിഡ്നി ഗ്രില്ല്, അത് ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ BMW ലോഗോ. പിന്നെ അത്യാവശ്യം വലിയൊരു ഹുഡാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ ബാഗ് നോക്കുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ എഞ്ചിൻ വന്നിട്ടുള്ള ഒരു 3 ലിറ്റർ 6 സിലിൻഡർ 10 ടർബോ ഡീസൽ എഞ്ചിൻ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 200 horsepower പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. 190 NM ടോർക്കും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് വണ്ടിൻ്റെ ഒരു ഹുഡ്. ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള ഹുഡാണ്. അപ്പോൾ നമുക്ക് അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ വണ്ടിൻ്റെ സൈഡിൽ BMW അലോയ്സ്, സ്റ്റോക്ക് അലോയ്സ് തന്നെയാണ്. അപ്പോൾ അലോയ്സിൻ്റെ ഭാഗത്ത് കയറുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ അലോയ്സ് കൊടുത്തിട്ടുള്ളത്. BMW ബാഡ്ജിങ് കൂടെ കൂടിയിട്ടുള്ള അലോയ്സ് ആണ്. 18 ഇഞ്ച് അലോയ്സ് ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിൻ്റെ സൈഡ് മിറർ കയറുമ്പോൾ അതാണ് വേണ്ട സൈഡ് മിറർ, സ്റ്റോക്ക് മിറർ തന്നെയാണ് കാര്യമായിട്ടുള്ള മാറ്റം ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് മിറർ. പിന്നെ ഈ വണ്ടിൻ്റെ വിൻഡ്ഷീൽഡ് വൈപ്പർ പ്രത്യേകത ഉണ്ട്, കാരണം റൈറ്റ് സൈഡിലാണ് ഈ വണ്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത്. വിൻഡ്ഷീൽഡ് വൈപ്പർ നേരെ ലെഫ്റ്റ് സൈഡിലാണ്, അതിന് പ്രത്യേകത ഈ വിൻഡ്ഷീൽഡ് വൈപ്പറിനുണ്ട്. നേരെ സൈഡ് സ്കേർട്ടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ വണ്ടിയിൽ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈഡ് സ്കേർട്ടും വണ്ടി ബോഡി കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, LED ആണ്. പിന്നെ നേരെ ഡോർ ഹാൻഡിൽസ് ഭാഗത്ത് വരുമ്പോൾ ഡോർ ഹാൻഡിൽസും ഡേക്രോം ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ മുകൾ ഭാഗത്തായിട്ട് ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ഇൻ്റീരിയൽ പോകുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ റിയർ ഡോർ ഹാൻഡിൽ ഈ ഭാഗത്തായിട്ടൊരു എം സ്പോർട്ടിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ഗ്ലാസ് ലൈറ്റ് മൊസാക്ക മോട്ടോർ സ്പോർട്സിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഓണറെ ബ്രാൻഡിങ് ആണ്, അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവൽ ലിഡ് ഓപ്പണർ, പിന്നെ റിയർത്തെ വീൽ. ഈ റിയർത്തെ അലോയ് സെയിം ആണെങ്കിലും ടയർ സൈസിൽ വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ കുറച്ച് വീതി കൂടും, ഫ്രണ്ടിൽ കുറച്ച് വീതി കുറയും, അങ്ങനെയാണ്. ഇതാണ് ഈ വണ്ടിൻ്റെ റിയർ പ്രൊഫൈൽ എന്ന് പറയാനായിട്ട്. നേരെ ടെയിലേറ്റ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അന്ന് വന്നിട്ടുള്ള സ്റ്റോക്ക് ടെയിലേറ്റ്സ് തന്നെയാണ്. ഈ ഭാഗത്തൊരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റെഡ്. പിന്നെ ബ്രേക്ക് ലാമ്പ്, LED ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തൊരു ടൈനി സ്പോയിലർ എടുത്തിട്ടുണ്ട്, അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വണ്ടി റാപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻഡിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഡിഫോഗർ ലൈൻസ് ഒക്കെ ഇൻഷീൽഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിൻ്റെ മൊത്തത്തിലുള്ള റാപ്പിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഫുൾ റാപ്പിംഗ് ചെയ്തിട്ടുള്ളത് കാർബൺ ഓട്ടോമോട്ടീവ് എന്നാണ്. അതായത് പുത്തനത്താനുള്ള കാർബൺ ഓട്ടോമോട്ടീവ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ റാപ്പിങ്ങിൻ്റെ വണ്ടിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മിക്ക വണ്ടികളും ഈ കാർബൺ ഓട്ടോമോട്ടീവ് തന്നെയാണ് റാപ്പ് ചെയ്തിട്ടുള്ളതും. പിന്നെ ഈ ഭാഗത്തായിട്ട് BMW ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ താഴത്തായിട്ട് രണ്ട് എക്സോസ്റ്റ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്, രണ്ടും വർക്കിംഗ് ആണ്. എം കിറ്റിൽ വരുന്ന ബമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ സൈഡ് വരുമ്പോൾ അപ്പർ സൈഡ് കണ്ട പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൽ പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളാണെന്ന് ചെക്ക് ചെയ്തു. നേരെ ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ. ഡോർ പാഡ്സൊക്കെ ഒരു റെഡ് ലെതറിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നേരെ ഈ വണ്ടിൻ്റെ ഒരു ഓവറോൾ ഡ്രൈവർ ക്യാബിൻ നോക്കുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഡ്രൈവർ ക്യാബ് എന്ന് പറയാനായിട്ട്. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡ്രൈവർ ക്യാബിനാണ്, ഒരു ഇൻറ്റീരിയറാണ്. നേരെ ഇവിടെ ഈ ഭാഗത്തായിട്ടൊക്കെ ഒരു വുഡൻ ഇൻസേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ വണ്ടിൻ്റെ എല്ലാ സർവീസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഡിസ്പ്ലേയിൽ അറിയും. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ സീറ്റ്സ് മെമ്മറി ഫംഗ്ഷൻ ആയത് കാരണം സീറ്റ്സും സ്റ്റിയറിംഗ് ഒക്കെ ആ ഒരു പൊസിഷനിലേക്ക് വരും. ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാനായിട്ട്, ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സെൻട്രൽ ലൈറ്റ് എം കിറ്റ് ചെയ്ത കാരണം എം കിറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എം സ്പോർട്സിൻ്റെ ഒരു ബാഡ്ജിങ് അത് ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഗിയർ ലിവർ എന്ന് പറയാനായിട്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് വൈപ്പർ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഹെഡ്ലാമ്പിൻ്റെ ഒരു ഡിമോ ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ അത്തരത്തിലുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്വിച്ച് ഇത് നമ്മളെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു കീ വന്നിട്ടുള്ളത്. ഈ കീ നേരെ ഇവിടെ കണ്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺട്രോൾസ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് പവറിൻ്റെ കൺട്രോൾസ്, മിററിൻ്റെ കൺട്രോൾ, പിന്നെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ്, ഈ ഡോർ പാഡിലും ഒരു വുഡൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിലും എയർ ബാഗ് ഉണ്ട്. പിന്നെ നേരെ ഈ വണ്ടിൻ്റെ സൺറൂഫിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു വലിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത് ക്ലോസായി. പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മളെ റീഡിംഗ് ലാമ്പ്സ്, അത്തരത്തിലുള്ള കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മൂഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. പിന്നെ സൺവൈസേഴ്സ്, അതിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയാനായിട്ട്. ആംബസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇൻഫോർട്ടൈം സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വണ്ടിൻ്റെ എ സിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഒരു ടു സോൺ എ സിയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം, അതിൽ വണ്ടിൻ്റെ സർവീസ്, അതുപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ ഒരു ലെവൽ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, മൊത്തത്തിലുള്ള എല്ലാ കൺട്രോൾസുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വൈപ്പർ മറ്റു സൈഡിലേക്കാണ് ആ വൈപ്പർ കൊടുത്തിട്ടുള്ളത്. നേരെ സീറ്റ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മെമ്മറി ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സീറ്റ്സാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയിൽ വേറെ ഫീച്ചർ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കീലി ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടിൻ്റെ നാല് ഗ്ലാസും ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ശേഷം സൺറൂഫും ഓപ്പൺ ആവും. അങ്ങനെ ഒരു കിറ്റിലും ഫീച്ചറും കൂടി ഈ വണ്ടിൻ്റെ കീലുണ്ട്. 2008 മോഡൽ BMW ആണ്. പണ്ടകാലത്ത് ഈ വണ്ടിയിൽ ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ലോക്ക് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ എല്ലാതും ക്ലോസ് ആവും. അത് അങ്ങനെ ടോട്ടലി ക്ലോസായി. അപ്പോൾ അതാണ് ഈ കീലുള്ളൊരു ഫീച്ചർ. ഇതാണ് ഈ വണ്ടിൻ്റെ റിയർത്തെ ഡോർ പാഡ്സ് വരുന്നത്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു റെഡ് ലെതറും ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കർട്ടൻ. പിന്നെ എയർ ബാഗ് ഈ ഡോർ പാഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വണ്ടിൻ്റെ റിയർ സീറ്റ്സ് എന്ന് പറയാനായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. നേരെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ആംറെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നേരെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കപ്പ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യുക. നേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാക്ക് ബാക്കിൽ സുഖമായിട്ടിരിക്കുക. പക്ഷേ സെൻട്രലിൽ ചെറിയൊരു ടണൽ ഉണ്ട്, ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. ഇത്ര കാര്യങ്ങളാണ് ഈ BMW ഇൻറ്റീരിയറിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ചെറിയ റൈഡ് ചെയ്യാം. വണ്ടി ഒരു രക്ഷ ചെയ്യാത്ത പോറാണത്തോ. ആ ഒരു ടർബോ വിസിലൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അകത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിനായിട്ട് സൺറൂഫ് ഒക്കെ തുറന്നിട്ടാണ്. ആ ടർബോ വിസിൽ
പിന്നെ അത്രയൊക്കെയാണ് ഈ BMW 5 സീരീസിന്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.